ഹലോ, നമുക്കിന്ന് മടക്കിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 200 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അതിനുശേഷം ഈ ബോൾസ് നമുക്ക് പരത്തിയെടുക്കാം. പരത്താനായിട്ട് അരിപ്പൊടി എടുക്കാം, അരിപ്പൊടി അല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഇപ്പോൾ ദാ ഒരെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം. എല്ലാ ബോൾസും ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്തത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിത് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം വിടർന്ന് ഓരോ ലെയറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ദാ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് ഇതാ ഈ രീതിയിൽ നമുക്ക് ചെറുതായി ഒന്ന് മടക്കിയെടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ദാ ഞാനിത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതാ ഇതുപോലെ. ഇപ്പോൾ ദാ ഇതിനകത്ത് നമുക്ക് ലെയറുകളെല്ലാം തെളിഞ്ഞ് കാണാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് ദാ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഒരെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ദാ ഇതിനകത്ത് ലെയറുകളെല്ലാം നമുക്ക് തെളിഞ്ഞ് കാണാം. ഇതിനി എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ ഈ ലെയറുകളെല്ലാം വിട്ട് വരും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അധികം കട്ടിയില്ലാണ്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിടാം. അതിനുശേഷം ഇത് ഓരോന്ന് എണ്ണയിലേക്കിട്ട് കൊടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിത് വറുത്തെടുക്കാം. കളറ് മാറിക്കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കാം. ഫ്ലെയിം കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശം ക്രിസ്പി ആകാണ്ട് പെട്ടെന്ന് കളറ് മാറിക്കിട്ടും. തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് മാറിക്കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ ദാ എല്ലാ മടക്കും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്കാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ലെയറുകളൊക്കെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്കാണ് ഇത്. പഞ്ചസാര പാനിയിൽ മുക്കാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരപ്പാനി തയ്യാറാക്കാം. 100 ഗ്രാം പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് നമുക്ക് പാനിയാക്കി എടുക്കാം. ഒറ്റ നുൽപ്പരുവും ആകാറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മുടെ മടക്ക് അതിലേക്കിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.